നമസ്കാരം കൂട്ടുകാരെ ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി വൈനുമായിട്ടാണ് അപ്പോൾ നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ബീട്രൂട്ട് വൈനാണ് അപ്പം നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം അപ്പം അതിനായിട്ട് ഞാൻ എന്താ ഇവിടെ ഒരു രണ്ട് ബീട്രൂട്ട് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതൊന്ന് തൊലിയൊക്കെ ഒന്ന് നന്നായിട്ട് കളഞ്ഞി കഴുകി വൃത്തിയാക്കി നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം അപ്പോൾ കുറച്ച് വലുപ്പത്തിലാണ് കേട്ടോ ഞാനിവിടെ അരിഞ്ഞെടുത്തേക്കുന്നത് ഇത്രയും വലുപ്പത്തിലെങ്കിലും നമ്മളൊന്ന് അരിഞ്ഞെടുക്കാം അപ്പോൾ അതാ നമ്മളിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലൊക്കെ ചേർക്കേണ്ടത് ഒരു മൂന്ന് ചെറിയ പട്ട അതുപോലെ തന്നെ ഒരു വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരാറ് കരയാമ്പു പിന്നെ ഒരു പകുതി ചെറുനാരങ്ങ രണ്ട് ടീസ്പൂണോളമുള്ള ചെറുനാരങ്ങ നേരിട്ടോ പിന്നെ രണ്ട് ഏലക്ക കുറച്ച് ഇഞ്ചി പിന്നെ ഈസ്റ്റ് പിന്നെ നമുക്ക് ഇതിലേക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര വേണം അതെത്രന്ന് വെച്ചാൽ നിങ്ങൾ എടുക്കാം ഇനി നമ്മൾ ഒരു കുക്കർ കുക്കറെടുത്ത് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന സ്പൈസസ് നമുക്ക് നമുക്കതിലോട്ട് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഒരു ലിറ്റർ കണക്കിനുള്ള വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഒരു വിസിലേ നമുക്ക് നമുക്ക് കൊടുക്കേണ്ടതുള്ളൂ ഒരു വിസിൽ വന്നാൽ നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഞാനിവിടെ ഒരു ചെറിയ എടുത്ത് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളമുള്ള ചെറു ചൂടുവെള്ളം ഒഴിച്ച് അതിൽ ഒരു ചെറിയ ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് നമുക്കിവിടെ മാറ്റിവെക്കാം അപ്പോൾ അതാ നമ്മുടെ കുക്കറിൽ ഒരു വിസിലടിച്ച് ഇതിൻ്റെ ഏറൊക്കെ പോയി നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ നമ്മൾ തുറന്നു നോക്കിയിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു പാത്രം എടുത്ത് അതിലേക്ക് നമുക്കിത് അരിച്ചൊഴിക്കാം എടുക്കുന്ന പാത്രത്തിലോ അരിപ്പയിലൊന്നും ഒരു തരി വെള്ളം പോലും ഉണ്ടാവരുത് കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക നന്നായിട്ട് ക്ലീൻ ആയിരിക്കണം നന ഒട്ടും പാടില്ല അപ്പോൾ അതാ നമ്മളിവിടെ നമ്മുടെ വൈൻ ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് ചൂടാടണം ഒരു പകുതി ചൂടാവുമ്പോൾ നമുക്കിതിലൊക്കെ ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ ഇതൊന്ന് ചെറു ചൂടാവുമ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നാരങ്ങ നമുക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പം നാരങ്ങയും പഞ്ചസാരയും നമ്മൾ ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം പഞ്ചസാരയ്ക്ക് ഒക്കെ ഇവിടെ അലിഞ്ഞ് വന്നിട്ടുണ്ട് നമ്മുടെ വൈനിൻ്റെ ചൂട് മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന ഈസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി നമുക്ക് നന്നായിട്ട് ചൂടാറുമ്പോൾ ഇത് നമുക്കൊരു കുപ്പികളിയിലാക്കി വെക്കണം അപ്പോൾ നമ്മൾ എപ്പോഴും കുപ്പികൾ എടുക്കുമ്പോൾ കുപ്പികളെടുക്കുമ്പോൾ ചില്ലുകുപ്പിയിലാണ് നമ്മുടെ ആക്കി വെക്കേണ്ടത് കേട്ടോ അപ്പം നമുക്കിത് നല്ല ഇല്ലാത്ത നല്ല അടച്ചുറപ്പുള്ളൊരു രണ്ട് ചില്ലു കുപ്പി എടുത്ത് അതിലേക്ക് നമുക്ക് ഒഴിച്ചു വെക്കാം അപ്പോൾ അതാ നമ്മൾ നമ്മളിതിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊരു മൂന്ന് ദിവസം വരെ ഇങ്ങനെ നമ്മൾ വെളിച്ചൊന്നും തട്ടാത്തോട് എടുത്തു വെക്കണം കേട്ടോ അങ്ങനെ എടുത്ത് വെച്ചതിന് ശേഷം മൂന്ന് ദിവസം കഴിയുമ്പോൾ നമ്മളിത് എടുത്ത് ഒന്നുകൂടെ അരിച്ചിട്ട് നമ്മൾക്കിത് യൂസ് ചെയ്യാവുന്നതാണ് മൂന്ന് ദിവസത്തേക്ക് കൂള് വെക്കേണ്ട ആവശ്യമില്ല കൂടിയാൽ അഞ്ച് ദിവസം വരെ അധികം കൂള് വെക്കിയത് വീര്യം കൂടും അപ്പോൾ അതാ നമ്മളൊരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അതുപോലെ എടുത്ത് അരിച്ചെടുത്ത് നമ്മുടെ വൈനാണിത് അപ്പോൾ നല്ല സൂപ്പർ വൈനായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കാം കേട്ടോ